നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ, അതായത് കർക്കിടക മാസം 16-ാം തീയതി മുതൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ചില ഗ്രഹങ്ങൾ നന്മ ചെയ്യുക വഴി ഇവർക്ക് ഭാഗ്യവും പണവും ധാരാളം വന്നു ചേരും. എങ്ങനെ പണം വന്നു ചേരും? തൊഴിലിൽ നേട്ടമുണ്ടാകും, ബിസിനസ്സിൽ നേട്ടമുണ്ടാകും, ഒരുപാട് സേവിങ്സ് ഉണ്ടാകും. വരുമാനം ഒരുപാട് വന്നു ചേരുമ്പോഴാണ് സേവിങ്സ് ഉണ്ടാകുക. ഇവിടെ നിങ്ങൾക്ക് വലിയ വരുമാനമാണ് വരാൻ പോകുന്നത്. പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വലിയ നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക തന്നെ ചെയ്യും. എല്ലാ രീതിയിലും സമൃദ്ധി കളിയാടും ഈ നക്ഷത്രജാതകർക്ക്. ആ നക്ഷത്രജാതകർ ഇനി ചില കാര്യങ്ങൾ കൂടി, ചെറിയ പരിഹാരങ്ങൾ കൂടി ചെയ്യണം. നിങ്ങളുടെ ശത്രുദോഷമൊക്കെ മാറി, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധി കളിയാടും, ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് എന്ന് സാരം. ആഗ്രഹം എന്ന് പറയുമ്പോൾ കുബേരനെപ്പോലെ ജീവിക്കണം എന്ന് ചിലരാഗ്രഹിക്കും. ചിലരാഗ്രഹിക്കുന്നത് എനിക്കൊന്ന് ഒരു കിടക്കാടം വേണം, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്, ഞാൻ അനുഭവിച്ചതുപോലെ ജീവിതത്തിൽ മറ്റാരും അനുഭവിച്ചിട്ടില്ല, എനിക്കൊരു കയറിക്കിടക്കാടമില്ല, എനിക്ക് കടങ്ങളാണ്, കടം കാരണം എനിക്ക് ഒരു രീതിയിലും ഒരു നിവൃത്തിയുമില്ല, പലരുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥ തന്നെ വന്നു ചേരുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് പലർക്കും. ചിലർക്ക് വഞ്ചന, ആരിവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചുവോ അവർ ഇവരെ വഞ്ചിച്ചിട്ടുണ്ടാകും. ഇവർ നന്നായിട്ട് സ്നേഹിക്കും, പക്ഷേ ഫലമോ ഇവർക്കിട്ട് പണി കൊടുക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ കർക്കിടക മാസം 16-ാം തീയതി മുതൽ ഉയർച്ചയിലൂടെ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്കാണ് ഇനി വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. നമുക്കറിയാം ഒരുപാട് വഴിപാടുകൾ ഉണ്ട് എന്ന്. ചില വഴിപാടുകൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായി കാണുവാൻ സാധിക്കും. വിശേഷ പൂജകൾ ചെയ്യുക വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ ഈ നക്ഷത്രജാതകർക്ക് നേട്ടമാണ് 2022 ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ. നക്ഷത്രജാതകർ ഇവർ തന്നെയാണ്: പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി. അപ്പോൾ വിശേഷ പൂജ ചെയ്യണം, ചെറിയ പരിഹാരങ്ങൾ ചെയ്യണം, അപ്പോൾ ഇവരുടെ കടങ്ങളൊക്കെ മാറും, ശത്രുദോഷം മാറും, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഇവർക്ക് കഴിയും. അവർ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് പരിഹാരങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ്, ഇതൊക്കെ ഒത്തിരി ഞാൻ കേട്ടിട്ടുള്ള വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിൽ ഇനി ഇതൊന്നും നടക്കില്ല. നിങ്ങളുടെ ആ തീരുമാനം അങ്ങ് വിട്ടേക്കുക. ഇനി നിങ്ങൾക്ക് വരുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. ജീവിതം മാറിമറിയുന്ന സമയം, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന സമയം, എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന സമയം. പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പരിഹാരങ്ങൾ ചെയ്യണം, ചെറിയ പരിഹാരങ്ങൾ ചെയ്യണം. അതെന്താണ്, ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് നേട്ടം വന്നു ചേരും എന്നൊക്കെ നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കുക. തീർച്ചയായും
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടാവും. ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം വന്നു ചേരും. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഗ്രഹങ്ങൾ നന്മ ചെയ്യുന്ന വഴി ഭാഗ്യം ധാരാളം വന്നു ചേരും. ഇവർക്ക് തൊഴിലിൽ നേട്ടമുണ്ടാകും. ചെറിയൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും തൊഴിലിൽ ധാരാളം നേട്ടം വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. ഒരുപാട് തുക മാറ്റിവെക്കുവാൻ സാധിക്കും. വരുമാനം ഒരുപാട് വന്നു ചേരും. വിവാഹപ്രായമായവർക്ക്, വിവാ�ഹം ആലോചിക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയം. പണമൊന്നും കടം കൊടുക്കരുത്. കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ പാടാണ്. അതുപോലെ തരാനുള്ള ധനമൊക്കെ നിങ്ങൾക്ക് തിരികെ കിട്ടും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള പണമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ലോണൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. നല്ലൊരു ജോലി ലഭിക്കും. പദവികൾ ധാരാളം ലഭിക്കും. മംഗല്യം നടക്കും. ശുക്രൻ്റെ ഗുണം നിങ്ങളിൽ ഉണ്ടാകും. ശുക്രൻ്റെ ഗുണമുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും. പാപങ്ങളൊക്കെ മാറി രാജകീയമായ നേട്ടം, അത്ഭുതകരമായ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പൂരമൂത്രം, അത്തം, ചിത്തിരജ്യോതി എന്നീ നക്ഷത്രജാതകർ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. വിശേഷ പൂജകൾ, ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിങ്ങൾ അടുത്ത് ഏതെങ്കിലും ഒരു വിശേഷ പൂജ നടക്കുന്നുണ്ടെങ്കിൽ ആ വിശേഷ പൂജ ചെയ്യണം. അതുപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിക്കണം. പ്രശ്നങ്ങളൊക്കെ തീരും. ശത്രുദോഷമൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഞാൻ വേറൊരു ചെറിയ പരിഹാരം നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ മാറി നല്ല രീതിയിൽ ധനമുണ്ടാകുവാനും നല്ല രീതിയിൽ ജീവിക്കുവാനും നല്ല ഒരു കുടുംബ ഭദ്രതയുണ്ടാകാനും കുടുംബത്തിൽ സന്തോഷമുണ്ടാകുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ചെറിയ പരിഹാരം ചെയ്യുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. അടുത്ത് വീടിന് തൊട്ടടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ മഹാശിവരാത്രി ദിവസം മാസം തോറും വരും. ആ ദിവസം നിങ്ങൾ ജലധാര ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യുക. ദർശനം നടത്തി പ്രാർത്ഥിച്ച് ജലധാര നടത്തുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യം ഏറി വന്നു ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹനാളിൽ, വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് എങ്കിൽ അല്ലെങ്കിൽ പക്കനാളിൽ നിങ്ങൾ എന്തു ചെയ്യണം? കൂവളമാല ശിവഭഗവാൻ അർപ്പിക്കുക. കടങ്ങളൊക്കെ മാറിക്കിട്ടും. ധാരാളം ധനം വന്നു ചേരും. ജീവിക്കുവാനുള്ള ആത്മവിശ്വാസം നിങ്ങളിൽ വന്നു ചേരും. ധാരാളം വർക്ക് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. ജീവിതം മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും. ഒട്ടേറെ നേട്ടം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതം മാറി മറിയും. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ഉറപ്പാണ്. യാതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഭാഗ്യമാണ്, മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അപ്പോൾ സന്തോഷകരമായി ഇരുന്നുകൊള്ളുക. ജീവിതം ഇനി ആസ്വദിക്കാനുള്ളതാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് നേരുന്നു. നന്ദി. നമസ്കാരം.